ഇന്നലെ എൻ്റെ വീട്ടിൽ പോലീസ് വന്ന സമയത്ത് ഞാൻ വേറൊരു വീട്ടിൽ കല്ലിടുന്ന പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടിൽ പോലീസ് വരുന്നെന്നുള്ളത് അറിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഓടിയെത്തിയത്. വന്ന് അവർ അകത്ത് കയറാനായിട്ട് ശ്രമിച്ച് ഞങ്ങൾ തടഞ്ഞ്. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത് നിങ്ങൾ എന്തെങ്കിലും പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറ്റത്തില്ല. ഇതിനു മുൻപ് എൻ്റെ വീട്ടിൽ 10 സെൻറ്റ് സ്ഥലം റെയിൽവേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം റെയിൽവേ എടുത്ത സമയത്ത് അവർ വില്ലേജ് ഓഫീസിൽ നിന്നൊരു പേപ്പർ വന്ന് ഇവരുടെ വന്നവരുടെ കയ്യിലും ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അത് നമുക്കപ്പം മനസ്സിലായി, അത് റെയിൽവേയുടെ ഇതാണെന്നുള്ള മനസ്സിലായി. അന്ന് ഞങ്ങൾക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് പൈസ തരും എന്നുള്ളത്. അവസാനം ഞങ്ങൾക്ക് തന്നത് 10 സെൻറ്റ് സ്ഥലം പോയതിന് എനിക്ക് കിട്ടിയത് 1 ലക്ഷം രൂപയാണ്. അപ്പം എൻ്റെ വീടും അത് ബാധകമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഈ പേപ്പർ ഉള്ളതുകൊണ്ട് എൻ്റെ വയസ്സായ മാതാപിതാക്കൾ വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വഴി വേണം അതിലോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അവർ പറഞ്ഞ് എന്ത് പ്രയാസപ്പെട്ടിരുന്നാലും ഈ റെയിൽവേ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള വഴി നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേ ഞങ്ങൾക്ക് വീട് പോകുന്നതുകൊണ്ട് ഇവരെയും കൊണ്ട് എനിക്ക് ഒരിടത്ത് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഞാൻ റെയിൽവേയിൽ പോയി, ഈ പേപ്പർ കയ്യിലുള്ളത് കൊണ്ട് റെയിൽവേയിൽ ചെന്ന് അവരുമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തീർന്നപ്പോൾ റെയിൽവേയിൽ തന്നെ ആൾ വന്ന് തിരിച്ച് ആ കല്ല് മാറ്റി ഞങ്ങളുടെ വീട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. മാറ്റി തന്നിട്ട് കല്ല് മാറ്റിയിട്ട് അതിനപ്പുറത്ത് വഴിയാണെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ആ വഴിയും ബ്ലോക്കായിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ബ്ലോക്കായി. ഇപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ പോലും ഞങ്ങളുടെ വീട്ടിനകത്തോട്ട് വരാനായിട്ടുള്ള, അപ്പോഴാണ് ഈ കേറയിലും കൂടെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കിരുന്ന് ഇതിൻ്റെ ഇടയ്ക്കിരുന്ന് ഞങ്ങൾ മാനസികമായിട്ട് വളരെയധികം പ്രയാസം. ഞാൻ പറഞ്ഞു ഈ കേറയിൽ എൻ്റെ വീട്ടിനകത്തോടെ പോകണമെങ്കിൽ ഞാൻ ഒരു രക്തസാക്ഷിയാവും എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു കാരണവശാലും എൻ്റെ വീട്ടിൽ കൂടെ കേരളയിൽ പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല ഈ ഭൂമി എവിടെയുണ്ട് ഇതിനെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും വലിയ വിഷയം 1257 കിലോമീറ്റർ ആണ് ആകെ റെയിൽവേ റൂട്ട് കേരളത്തിലുള്ളത്. ഇപ്പൊ 530 കിലോമീറ്റർ ആണ് ഇവർ പുതുതായിട്ട് നിർമ്മിക്കാൻ പോണത് കേരയിൽ എന്നുള്ള പേരിൽ. കേരയിൽ നേരത്തെ അതിന്റെ വാക്കുകൾക്ക് വേറെ അർത്ഥങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് 675 പേരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ 3.5 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ ചവിട്ടി മെതിക്കുന്ന പദ്ധതി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാസർഗോഡ് നിന്ന് ആൾക്കാരെ 675 പേരെ മാത്രമേ എത്തിക്കുന്നതാണ്. ഒന്നുകൂടെ പറയാണ്ട്, ഇപ്പം വിവിധ രാജ്യങ്ങളുടെ റെയിൽവേ വികസനം, ഈ അതിവേഗ റെയിൽവേ വികസനം എല്ലാം വന്നിട്ടുള്ളത് നിലവിലുള്ള പാളങ്ങൾ ബലപ്പെടുത്തി അതിനെ ശക്തിപ്പെടുത്തി അതിലൂടെ ഇപ്പം ഗരീബ് രഥ് പോലുള്ള രാജധാനി പോലുള്ള ട്രെയിനുകൾ ഇവിടെ ഓടിക്കാം. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ അതിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട്, സ്റ്റോപ്പുകൾ കുറച്ചുകൊണ്ട്, ആ റെയിൽവേ പാളങ്ങൾ ദൃഢീകരിച്ചുകൊണ്ട്, അങ്ങനെ നവീകരിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ആവശ്യം. അതിന് കേരളയിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുമായിട്ട് സഹകരിച്ചാൽ മാത്രം മതി. ഇപ്പം ബ്രോഡ് ഗേജിന് 1500 കോടി രൂപ, എറണാകുളം ഷൊർണൂർ മൂന്നാമത്തെ ബ്രോഡ് ഗേജ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് 1500 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ ഒരു 1-ഓ 2-ഓ പുതിയ ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ട്, നിലവിലുള്ള സ്ഥലം തന്നെ മതിയാകും, ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിവേഗതയിൽ ഇതിനേക്കാളും എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ എത്തുവാനായിട്ട് സാധിക്കും. ആ നിലയ്ക്കാണ് നാം ആലോചിക്കുന്നത്.